അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെയിൻബോ വ്ളോഗ്സ്. അപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി, എത്താൻ ഇച്ചിരി ലേറ്റായിപ്പോയി, ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്ന് കോട്ടക്കലിലെ ഒരു ചെടി വീട്ടിലേക്കാണ്. വെറൈറ്റി കളക്ഷനുകളുള്ള ഈ വേൾഡിൽ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ ആ പ്ലാന്റ്സ് എല്ലാം ഉള്ള ഒരു വീട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഹാങ്ങിങ് പ്ലാന്റ്സിൽ മെയിൻ സ്റ്റാറായ ടേർട്ടിൽ വൈനിൻ്റെ വെറൈറ്റി കളക്ഷൻസാണ് ഇത്. കണ്ടാൽ ഒരേ പ്ലാന്റ്സ് ആണെന്ന് തോന്നും, പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഓരോ പ്ലാന്റ്സും വ്യത്യസ്തമായിട്ടുള്ള ലീഫുകളാണ് ഇതിലുള്ളത്. വെയിൽ ഇഷ്ടപ്പെടാത്ത ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് ഷെയ്ഡ് നെറ്റൊക്കെ വെച്ച് നന്നായിട്ട് കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് കളക്ഷനുണ്ട്, ഒരുപാട് നൂറിലധികം കളക്ഷൻസ് ഉണ്ട് ഈ വീട്ടിലെ. അപ്സ്റ്റെയറിലും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് കളക്ഷനുണ്ട് ടേർട്ടിൽ വൈനിൻ്റെ വെറൈറ്റികൾ. വീടിൻ്റെ ഗേറ്റ് മുതൽ വീടിൻ്റെ അപ്സ്റ്റെയർ വരെ ചെടികൾ കൊണ്ട് നിറഞ്ഞൊരു വീടാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ചെടി വീട് എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. ഒരു വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സിൻ്റെ പല വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. ഒരേ നെയിമിൽ അറിയപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ പല കളേഴ്സിലും പല സൈസിലും ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതുമായിട്ടുള്ള പല പല ഡിഫറെൻ്റ് വെറൈറ്റികളാണ്. അതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാസം മാറിച്ചെടി, കണ്ണാടിച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയുടെ പല വെറൈറ്റികളാണിത്. ഇതിന് ഇത്ര അധികം വെറൈറ്റികളുണ്ടെന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. പല കളേഴ്സിൽ നല്ല കളർഫുള്ളായിട്ട് തന്നെ ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ ഈസി ആയതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിനൊക്കെ ഗാർഡനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ മാസം മാറി എന്ന് പറയുന്നത്. സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു കളക്ഷനാണിത്. ഇത് ഇതിൻ്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ്. ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്സ് ആണിത്. വെറൈറ്റി പ്ലാന്റ്സുകളുണ്ട് ഇവിടെ. പൂവിരിയുന്ന പ്ലാന്റ്സുകളുണ്ട്, അതുപോലെ തന്നെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റികളുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ആണ് സിങ്കോണിയത്തിൻ്റെ. പിന്നെ ഇതൊക്കെ റോസ് കളക്ഷനാണ്. റോസ് ഒന്നും പൂ വിരിഞ്ഞിട്ടില്ല, ആ ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതിന് പേരെന്താ അറിയില്ല, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നല്ല ഫ്ലവർ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാക്കപ്പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല സൂര്യപ്രകാശം വേണം ഇതിന്, എങ്കിലേ നന്നായിട്ട് പൂ വിരിയുള്ളൂ. ഞാൻ ഓരോ പ്ലാന്റ്സിൻ്റെ പേരെടുത്ത് പറയത്തത് ഞാൻ മുന്നേ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പ്ലാന്റ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അതേ പ്ലാന്റ്സുകളാവുമ്പോൾ പിന്നെ വീണ്ടും അത് റിപ്പീറ്റേഷൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തെങ്കിലും പ്ലാന്റ്സിൻ്റെ നെയിമിന് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നമ്മൾ ഗാർഡനിൽ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരേ ടൈപ്പ് പ്ലാന്റ്സുകൾ ഒരു കൂട്ടാക്കി വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. സെപ്പറേറ്റായി വെക്കണേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ടാവും നമ്മൾ ഒരേ ടൈപ്പ് പ്ലാന്റ്സുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു കൂട്ടാക്കി വെക്കുമ്പോൾ. വീടിന്
വീടിൻ്റെ അപ്സ്റ്റെയറിലുള്ള പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ നല്ല വിപുലീകരിച്ച് തന്നെ പ്ലാന്റ്സ് കളക്ഷനുണ്ട്. പല റിച്ച് ഐറ്റംസുകളായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സും അതുപോലെ യൂഫോർബിയ പല വെറൈറ്റി കളക്ഷൻസുകളും മേലെയും സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ഫാമിലിയുടെ ഒരു നല്ലൊരു കൂട്ടായ ഒരു അറ്റംപ്റ്റാണ് ഈ കാണുന്ന പച്ചപ്പുകൾക്കൊക്കെ പിന്നിൽ. നല്ലൊരു കഠിനമായൊരു പ്രയത്നം തന്നെ ഇവർ ചെയ്തിട്ടുണ്ടാവും. എന്താ ഇത് ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് അവർ നല്ല അഭിനന്ദനം അർഹിച്ചേ മതിയാവും, പറഞ്ഞാൽ തീരില്ല. ഞങ്ങളെ കണ്ണ് വരെ മഞ്ഞളിച്ച് പോയി ഇത് കണ്ടിട്ട്. വളരെ ഭംഗിയായിരുന്നു. രണ്ട് ദിവസം വരെ അത് കണ്ണിലിങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു ഈ പ്ലാന്റ്സിൻ്റെ കാഴ്ചകൾ. ശരിക്കും അത് കണ്ടനുഭവിച്ചറിയ തന്നെ വേണം. കസിൻ്റെ വീടാണ്ടോ, എൻ്റെ അസിൻ്റെ അമ്മാവൻ്റെ വീടും കൂടിയാണിത്. അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇവരിത് സെയില് ചെയ്യുന്നുണ്ട്, ഷോപ്പും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്ലാന്റ്സിനൊക്കെ ഒരുപാട് വിലയാണ്, പക്ഷേ അതെല്ലാം വിലക്കുറവിൽ നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയിൽ ഇത് സെയില് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ, അഡ്രസ്സും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ ഷോപ്പിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് പ്ലാന്റ്സൊക്കെ കളക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വളരെ താങ്ങാവുന്ന വിലയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്ലാന്റ്സും ഇവിടെ ഉണ്ട്, അത് ഞാൻ ഉറപ്പ് പറയണം. വെറൈറ്റികളിലുള്ള ഓർക്കിഡ് ഫ്ലവേഴ്സും ഉണ്ട് കേട്ടോ. ഇവിടെ ഓർക്കിഡ് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ്സുകളുണ്ട്, എല്ലാം പൂ വിരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. ഒട്ടനവധി പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ സെയില് ചെയ്യുന്നുണ്ട്. വീട്ടിൽ വെച്ചായാലും ഇവർ പ്ലാന്റ്സൊക്കെ സെയില് ചെയ്യുന്നുണ്ട്. വളരെ വിലക്കുറവാണ് പ്ലാന്റ്സിനൊക്കെ. നമുക്കറിയാലോ പ്ലാന്റ്സിൻ്റെയൊക്കെ വില നല്ല വിലയാണ്. പക്ഷേ നല്ല വിലക്കുറവിൽ നല്ല വെറൈറ്റി പ്ലാന്റ്സുകൾ. ഇപ്പോൾ ഒരു വീടാകുമ്പോൾ ആ വീട് പൂർണ്ണതയിലെത്താൻ ശരിക്കും നല്ലൊരു ഗാർഡൻ വേണമല്ലേ. അപ്പോൾ ആ ഗാർഡൻ മനോഹരമാക്കണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വന്നു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയാണ്, നല്ല കളക്ഷനുണ്ട്, നല്ല വെറൈറ്റി കളക്ഷനുകളുണ്ട്. നിങ്ങൾക്ക് താങ്ങാവുന്ന വിലയാണ്, കുറഞ്ഞ വിലയാണ്. അപ്പോൾ ഒന്ന് വന്ന് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത് ഞാൻ ഉറപ്പ് പറയാണ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റൊക്കെ പറയുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇതെല്ലാം
plants ആണ് സിസി പ്ലാന്റ് കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇപ്പോ പുതിയ ആൾക്കാരാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോ പ്ലാന്റ് ചെയ്തു വെച്ചിട്ടേ ഉള്ളൂ വെറൈറ്റി ആയിട്ടുള്ള ഹാംഗിംഗ് പ്ലാന്റ്സ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ സ്മോൾ പ്ലാന്റ് ആണ് പിന്നെ ഹാംഗിംഗ് പ്ലാന്റ് ആണ് ഇത് അപ്സ്റ്റെയറിലുള്ള പ്ലാന്റ്സ് ആണ് ഒക്കെ ഷോർട്ട് ചെറിയ സിംഗോണിയത്തിന്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളാണ് ഇതൊക്കെ സെയിലിന് വേണ്ടി വെച്ചതാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയ ചട്ടിയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ടാക്കിയ ചട്ടിയാണ് സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ചട്ടികളൊക്കെ ഉണ്ടാക്കി എടുത്തതാണ് ഇവിടെ ഉള്ളതൊക്കെ ഈ കാണുന്ന എല്ലാം തന്നെ ചട്ടി സിമെൻ്റ് ചട്ടികളാണ് അതൊക്കെ പെയിൻറ് ചെയ്തതാണ് പല വെറൈറ്റികളിൽ ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ വീട്ടിലൊരു യൂട്യൂബർ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ഷെയർ ചെയ്യുന്നത് ഈ പ്ലാന്റ്സൊക്കെ എങ്ങനെ നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും അതുപോലെ റീപ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഏതൊക്കെ പ്ലാന്റ്സ് എവിടെ വെക്കണം സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ഏതാ ഇഷ്ടപ്പെടാത്ത പ്ലാന്റ് ഏതാ അത് എങ്ങനെ നമുക്ക് പരിപാലിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ തരും നിങ്ങൾ കണ്ടു നോക്കുക തീർച്ചയായും ഉപകാരപ്പെടും അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ അവരുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ സീ യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്